നമസ്കാരം. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ തലമുറ മാറ്റം വേണമെന്നും നേതൃത്വം മാറണമെന്നും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള നേതാക്കന്മാർ പൂർണ്ണമായി മാറി പുതുതലമുറ വരണം, നേതൃത്വത്തിന്റെ വീഴ്ചയാണ് ഇത്രയും വലിയൊരു പരാജയത്തിനെന്നുള്ള പൊതുവിലയിരുത്തലുണ്ട്. എന്നാൽ നേതൃത്വത്തിന് പരാജയമുണ്ടെന്ന് പറയുമ്പോൾ ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവിനുണ്ടായ പരാജയത്തെക്കുറിച്ച് വേണ്ടത്ര ചർച്ച ചെയ്യാതെ പോവുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ഉത്തരവാദിത്തമില്ലേ എന്നുള്ള ചോദ്യം അങ്ങോട്ട് ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന സന്ദർഭമാണ്. കാര്യം, യൂത്ത് കോൺഗ്രസ് നിർത്തിയ സ്ഥാനാർത്ഥികളിൽ ഷാഫി പറമ്പിൽ ഒഴികെ ബാക്കി മുഴുവൻ പേരും തോറ്റിരിക്കുകയാണ്. ഷാഫി കൊടുത്ത ലിസ്റ്റും പ്രകാരവും ഷാഫിയുടെ ആഗ്രഹങ്ങളും ഗ്രൂപ്പുമാർക്ക് താല്പര്യമുള്ള നേതാക്കന്മാരെയാണ് അർഹതപ്പെട്ട പലരെയും വെട്ടിമാറ്റിയതിനു ശേഷം ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലായിട്ട് മത്സരിപ്പിച്ചത്. അത് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുൾപ്പെടെയുള്ള പല പ്രമുഖരും ഉണ്ടായിരുന്നു. അത് രോഹിത് ആയിക്കോട്ടെ, റിയാസ് മുക്കോളി ആയിക്കോട്ടെ, ശബരിനാഥൻ ആയിക്കോട്ടെ, അത്തരത്തിലുള്ള എല്ലാ നേതാക്കന്മാരും പരാജയപ്പെട്ടു. ആ രീതിയിൽ പരാജയപ്പെടുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം പരാജയമല്ലാന്ന് എങ്ങനെ പറയാൻ കഴിയും? ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. അതായത് ഏജ് ഓവറായതിനു ശേഷം 35 വയസ്സാണ് പ്രായപരിധി യൂത്ത് കോൺഗ്രസിൽ തുടരാൻ. ഇപ്പോൾ 40 വയസ്സിന് മുകളിലായ ഷാഫിക്ക് എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിൽ തുടരാൻ കഴിയുന്നു എന്നുള്ള ചോദ്യം വളരെ ശക്തമായി യൂത്ത് കോൺഗ്രസിനകത്തുള്ളവർ ഉന്നയിക്കുകയാണ്. സമാനമാണ് ഇപ്പുറത്തെ സൈഡിലുള്ള DYFI. ആ DYFI പ്രവർത്തനവും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഏത് തരത്തിലാണ് ഷാഫി എന്ന നേതാവിനെ വിലയിരുത്തേണ്ടത്? ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ യൂത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടി ഷാഫി പറമ്പിൽ നടത്തിയിട്ടുള്ള ഇടപെടൽ എന്തുണ്ട്? അതുകൊണ്ട് ഈ സംഘടനയ്ക്കുണ്ടായ മാറ്റം എന്തൊക്കെയാണ്? ഷാഫി പറമ്പിൽ 2 വർഷത്തോളം ആകാൻ പോകുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി സ്ഥാനമേറ്റെടുത്തിട്ട്. കഴിഞ്ഞ 2 വർഷത്തിനിടെ യൂത്ത് കോൺഗ്രസ് എന്ന സംഘടനയുടെ വളർച്ച എവിടെ എത്തി നിൽക്കുന്നു? ഒരു തെരഞ്ഞെടുപ്പിൽ തലമുറ മാറ്റം വേണമെന്ന ആവശ്യം ഉന്നയിച്ച പല നേതാക്കന്മാരോടും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാത്ത ഒരു നേതാവ് അദ്ദേഹം. ഇപ്പോഴും ഗ്രൂപ്പ് മാനേജർമാരെ പിന്താങ്ങി അദ്ദേഹം സെയിം സോണിൽ നിന്ന് കളിക്കുന്ന ഒരു പ്രവർത്തനമാണ് നടത്തുന്നു എന്നുള്ള ആരോപണം യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ഇത്രയും വലിയ പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷം ഷാഫി മാത്രം ഒരു ഹീറോ പരിവേഷം നേടി പതിയെ ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം മാറി നിശബ്ദനായി നിൽക്കുന്നുണ്ട്. പക്ഷേ ഷാഫിക്ക് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരുന്നുണ്ട്. ഇത്രത്തോളം ഒരു പരാജയപ്പെട്ട ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് ഈ പാർട്ടിക്കില്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്നത്. ഈ ഷാഫി പറമ്പിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല. എത്ര തവണ മെനക്കെട്ട് വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത ഒരു നേതാവെന്നാണ് ഷാഫിയെ കുറിച്ചുള്ള പരാതി. അദ്ദേഹത്തിന് പ്രത്യേക പ്രൊപ്പഗാൻഡ ഉണ്ടാക്കുന്ന ഒരു വിഭാഗക്കാരുണ്ട്. അതായത് ഷാഫിക്ക സൂപ്പർ, ഷാഫിക്ക അടിപൊളി, ഷാഫിക്ക റോക്സ് എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന ഒരു അനുചര വൃന്ദം ഈ ഷാഫി പറമ്പിലുണ്ട്. ആ വ്യക്തികൾ വിളിച്ചാൽ മാത്രമേ ഷാഫി പറമ്പിൽ ഫോൺ എടുക്കത്തുള്ളൂ. അതായത് അദ്ദേഹത്തിന് സ്വാധീനമുണ്ടെന്ന് വരുത്താൻ വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ എഴുത്തുകുത്തുകൾ നടത്തി ഷാഫിയെ വലിയ മഹത്വവൽക്കരിക്കുന്ന നേതാക്കന്മാർ. ഒരു കാര്യം മനസ്സിലാക്കുക, പാലക്കാട് ഷാഫി ജയിച്ചെങ്കിലും അതൊരു ഹീറോയിസമുള്ള ഒരു വിജയമാണെന്ന് വിലയിരുത്തുമ്പോഴും ആദ്യ മത്സരത്തിൽ, കന്നി മത്സരത്തിലെത്തിയ ശ്രീധരനോട് എല്ലാ സന്ദർഭത്തിലും പിന്നിൽ നിന്നതിനു ശേഷം മാത്രമാണ് അവസാനത്തെ 2 പഞ്ചായത്ത് എത്തുമ്പോൾ അദ്ദേഹം ക്ലൈമാക്സിൽ ഓടി അപ്പുറത്തേക്ക് പോയത്. 3ാം തവണയാണ് ഷാഫി പാലക്കാട് മത്സരിക്കുന്നത്. സിറ്റിംഗ് ജനപ്രതിനിധി നല്ല വീഴ്ത്തതിനു ശേഷമാണ് ആ മണ്ഡലത്തിൽ ജയിച്ചു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയുമാണ്. അദ്ദേഹം ഒരു ടൈറ്റ് മത്സരത്തിനൊടുവിലാണ് വിജയിച്ചു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ് എന്ന പാർട്ടി ഇന്ന് എവിടെ എത്തി എന്നുള്ള ചോദ്യം ഈ സംഘടനയ്ക്കുള്ളിലുള്ള പലരും ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ പാർട്ടിയിൽ തലമുറ മാറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ള ചോദ്യം അവരുന്നയിക്കുന്നുണ്ട്. ഇരട്ടപ്പദവി വഹിക്കുന്നു എന്നുള്ള ആരോപണം ഷാഫി നേരിടുന്നുണ്ട്. അതായത് ഷാഫി MLA യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമാണ്. ഈ പാർട്ടിയിൽ എന്തേ കഴിവുള്ള വേറെ നേതാക്കന്മാരില്ലയോ? ഈ MLA ആകാനും അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷനൊക്കെ ആകാൻ ചില പേരുകൾ മാത്രം, അതായത് രമേശ് ചെന്നിത്തല നേരത്തെ KPCC പ്രസിഡന്റും ഒപ്പം MLA തുടരുന്ന പോലെ ഈ ചിലർക്ക് മാത്രം ചില പോസ്റ്റുകൾ കുത്തകയാക്കി മാറ്റുന്ന ഒരു പ്രവണത കോൺഗ്രസിനകത്ത് മുമ്പേ ഉണ്ട്. അത് ഇപ്പോഴും പുതുതലമുറയിലും തുടരുന്നു എന്നതിന്റെ തെളിവാണ് ഷാഫി പറമ്പിൽ എന്നാണ് പറയുന്നത്. അദ്ദേഹം ഈ സംഘടനയുടെ തലപ്പത്തേക്ക് വരുമ്പോൾ ഒരുപാട് പേർക്ക് കൊടുത്തൊരു ഉറപ്പുണ്ടായിരുന്നു, സംഘടന ഉടനടി പുനഃസംഘടിപ്പിക്കുമെന്നുള്ള കാര്യം. എവിടെയാണ് പുനഃസംഘടിപ്പിച്ചത്? ഈ അർഹതപ്പെട്ട എത്ര നേതാക്കന്മാർക്ക് നിങ്ങൾ അർഹതപ്പെട്ട പോസ്റ്റുകൾ കൊടുത്തു?
നിങ്ങൾ ഗ്രൂപ്പിന്റെ നേതാക്കന്മാർ തന്ന ലിസ്റ്റും പ്രകാരം കുറെ ജില്ലാ പ്രസിഡന്റുമാരെ പലയിടത്തും വെച്ചിട്ടുണ്ട്. അപ്പോ ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കും നിങ്ങളോട് നീരസം ഇല്ല. അങ്ങനെ നൈസിലൊരു വഴിക്ക് പോവുകയാണ്. ഒന്നോ രണ്ടോ സമരം നടത്തും, പത്രങ്ങളിൽ ഫോട്ടോ വരുത്തുക, ഡിജിറ്റലിൽ കുറച്ച് ഫോട്ടോ വരുത്തുക എന്നതിനപ്പുറം ഈ സംഘടനയെ ഏതെങ്കിലും ഒരു മേഖലയിൽ പരിപോഷിപ്പിക്കാൻ കഴിഞ്ഞു എന്ന കാര്യം യൂത്ത് കോൺഗ്രസിന്റെ പല ഘടകങ്ങളിൽ നിന്ന് ചോദ്യം വരുന്നുണ്ട്. പക്ഷേ ഷാഫി ഇപ്പോൾ പരസ്യമായി എന്തെങ്കിലും പറഞ്ഞാൽ അവന്റെ ഫ്യൂച്ചർ പോക്കാണ്. ഷാഫി ഒരു അപ്രമാദിത്വം സൃഷ്ടിക്കുന്ന നേതാവായി ഇതിനകത്ത് മാറുന്നു എന്നുള്ള ആരോപണം ചിലർ ഉന്നയിക്കുന്നുണ്ട്. അത് സത്യമാണെന്നും അത്തരം ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെടുന്ന ചില ചില കാര്യങ്ങൾ ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ്. ഷാഫി ഒരു MLA ആയിരുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടെ അദ്ദേഹത്തിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്ത് ഈ സംഘടനയെ പരിപോഷിപ്പിക്കാനും പുനരുജ്ജീവിപ്പിക്കാനും നല്ല സാധ്യതയുണ്ടായിരുന്ന സന്ദർഭമാണ്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ചുക്കും ചെയ്തില്ല. ഈ സംഘടനയെ വീണ്ടും താഴേക്കിടയിലേക്ക് കൊണ്ടുപോകാനാണ് കഴിഞ്ഞത്. ഇതിനേക്കാൾ ഇഫക്റ്റീവ് ഇടപെടലായിരുന്നു ഡീൻ കുര്യാക്കോസ് ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തിരുന്നപ്പോൾ നടത്തിയതെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ പുനഃസംഘടന വേണ്ടെന്നും തനിക്ക് ഒരു സീറ്റ് ഉറപ്പിച്ച് ഏതെങ്കിലും ഒരു നേതൃനിരയിൽ ഇരിക്കണമെന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഷാഫി ഈ സീറ്റിൽ കടിച്ചു തൂങ്ങുന്നു എന്നും പറയുന്നുണ്ട്. പല അർഹതപ്പെട്ടവർക്കും ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയുണ്ടെങ്കിലും അതിന് മാറിക്കൊടുക്കാൻ ഷാഫി തയ്യാറല്ല. ഷാഫി ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെയും മത്സരപുത്രനായി നിന്ന് ബേസിക്കലി എ ഗ്രൂപ്പുകാരനെന്നാണ് വൈപ്പ്. പക്ഷേ എ ഗ്രൂപ്പുകാരനാണെങ്കിലും ഐ ഗ്രൂപ്പുകാരെയും പിടക്കാതെയാണ് അദ്ദേഹം ഈ പറയുന്ന സ്ഥാനമാനങ്ങളിൽ തുടരുന്നത്. ഈ സംവിധാനത്തെ നന്നാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം തന്റെ മുൻപന്തിയിൽ നിന്ന് ഇറങ്ങി പറഞ്ഞേനെ ഇതിനെ പുനഃസംഘടിപ്പിക്കണം, പുതിയ പുതിയ നേതൃനിര വരണം, ഞങ്ങളൊക്കെ ഈ സംവിധാനത്തിൽ നിന്ന് മാറാൻ ഏജ് ഓവർ ആയി കഴിഞ്ഞു എന്ന് പറയാനുള്ള ആർജവുമുണ്ടോ? അല്ലെങ്കിൽ 1.5 വർഷത്തിനകത്ത് ഇത് പുനഃസംഘടിപ്പിക്കുമെന്ന് പറഞ്ഞതിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു? പിന്നെ എങ്ങനെയാണ് ഷാഫി ഒരു മികച്ച സംഘാടകൻ അല്ലെങ്കിൽ മികച്ച ഒരു നേതൃപാടവുമുള്ള വ്യക്തി എന്ന് പറയാൻ കഴിയുക? നിങ്ങൾക്ക് നിങ്ങളുടേതായ അഡ്രസ് വിപുലപ്പെടുത്താൻ കഴിയുന്നു, അല്ലെങ്കിൽ ഷാഫി എന്ന വ്യക്തിക്ക് കുറച്ച് ഇമേജ് ബിൽഡപ്പ് ചെയ്യുക, അതിനൊരു സ്ഥാനമാണ് തിരിക്കുക എന്നത് മാത്രമാണ് ഷാഫി ലക്ഷ്യം വെക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഒപ്പം കൽപ്പറ്റയിൽ ജയിച്ച സിദ്ദിഖിനെ വെട്ടാൻ വേണ്ടിയുള്ള നീക്കം ഷാഫിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള ആരോപണം കോൺഗ്രസിനകത്ത് ശക്തമാണ്. അതായത് ഈ മണ്ഡലത്തിൽ സിദ്ദിഖിന് സീറ്റ് കിട്ടാതിരിക്കാൻ ചരട് വലിച്ച നേതാവും ഷാഫി പറമ്പിലാണെന്ന ആരോപണം കോൺഗ്രസിനകത്തു നിന്നും എ ഗ്രൂപ്പിനകത്തും ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. അതൊരു മന്ത്രിസ്ഥാനം മോഹിച്ചാണെന്നുള്ള ആരോപണവും കോൺഗ്രസുകാർ പറയുമ്പോൾ അതിലെവിടെയെങ്കിലുമൊക്കെ കഴമ്പുണ്ടോ എന്ന് സിദ്ദിഖ് പോലും തള്ളിപ്പറയാത്ത സാഹചര്യത്തിൽ അത് വിശ്വസിക്കേണ്ടി വരുന്ന സന്ദർഭം കൂടിയുണ്ട്. എന്തായാലും ഷാഫി പറമ്പിൽ എന്ന ഹീറോ യൂത്ത് കോൺഗ്രസിനെ ഇത്രയും വലിയൊരു പടുകുഴിയിൽ കൊണ്ട് എത്തിച്ചിട്ടും ആരും ആ പേരിനെ വിമർശിക്കുകയോ അതേ ചോദ്യം ചെയ്യാൻ തയ്യാറാകാത്തതോ ഇദ്ദേഹത്തിന്റെ അപ്രീതിക്ക് പാത്രമായാൽ അയാൾ ഈ സംഘടനയിൽ ഉണ്ടാകില്ല എന്നുള്ള ഭയത്തിന്റെ പേരിലാണ് എന്നുള്ള ആരോപണം ശക്തമായിട്ടുണ്ട്. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് എന്ന സംഘടന വരും നാളുകളിൽ ഷാഫി നേതൃത്വം ഒഴിയുന്നതോടുകൂടി ചെവരിൽ അടിച്ച് തൂക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒതുങ്ങുമെന്നുള്ള ആരോപണമാണ് ഇതിനകത്ത് നിന്ന് ഉയർന്നു വരുന്നത്.